ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാതലണി സ്റ്റാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് 2019 ഫെബ്രുവരിയിൽ അനൗൺസ് ചെയ്ത ഒരു ഫോണിനെ കുറിച്ചാണ്. ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും മനോഹരമായ ഫീച്ചർ എന്നത് വേറൊരു ഫോണിലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും മനോഹരമായ ഫീച്ചറിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് പുതിയ പ്രേക്ഷകരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഫോണിനെ കുറിച്ചുള്ള മനോഹരമായ ഫീച്ചർ എന്താണ് എന്ന് കാണാം. ഇതാണ് നമ്മളുടെ ഫോൺ. പവർ മാക്സ് P18K Pop എന്നാണ് ഈ ഒരു ഫോണിൻ്റെ പേര്. എനർജൈസർ എന്നാണ് ഈ ഒരു ഫോണിൻ്റെ കമ്പനിയുടെ പേര്. ഈ ഒരു കമ്പനിയുടെ ഫോണുകളെല്ലാം കുറച്ച് ബാറ്ററിയിൽ മികവുള്ള ഫോണുകളാണ്. പക്ഷെ ആദ്യം തന്നെ നമുക്ക് ഫോണിൻ്റെ സൈസ് നമുക്ക് നോക്കാം. ഫോണിൻ്റെ സൈസ് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും 30-40 mm തടിയാണ് ഈ ഒരു ഫോണിനുള്ളത്. അതായത് ഏതാനും ടാബ്ലറ്റിനേക്കാൾ വെയിറ്റ് തൂക്കമുള്ള ഒരു ഫോണാണ് ഈ ഒരു ഫോണ്. അതിൻ്റെ തടി ഞാൻ പറഞ്ഞ മാതിരി തന്നെ 40 mm വരെ തിക്നെസ്സാണ് ഈ ഒരു ഫോണിനുള്ളത്. ഈ ഒരു ഫോണിൻ്റെ തൂക്കം എന്നത് 472 gram ആണ്. പിന്നെ ഈ ഒരു ഫോണിന് ഡുവൽ സിമ്മാണ്, രണ്ട് സിമ്മ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ എന്നത് ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ്. 6.2 inch സ്ക്രീനുള്ള ഈ ഒരു ഫോണിൻ്റെ സ്ക്രീൻ എന്നത് IPS LCD സ്ക്രീൻ ആണ്. ഫുൾ HD+ ഡിസ്പ്ലേ സ്ക്രീനാണ്. ഈ ഒരു ഫോൺ ഓടുന്നത് ആൻഡ്രോയിഡ് വേർഷൻ 9.0 പൈയിലാണ്. പിന്നെ ഇതിൻ്റെ ചിപ്സെറ്റ് എന്നത് മീഡിയ ടെക് ഹീലിയോ P70 ഒക്ടാകോർ പ്രോസസ്സറാണ്. കുഴപ്പമില്ലാത്ത പ്രോസസ്സർ തന്നെയാണത്. പിന്നെ ഇതിൻ്റെ മെമ്മറി കാർഡ് എന്നത് 128 GB വരെ ഇതിന് എക്സ്പാൻഡബിൾ ആണ്. പിന്നെ ഇതിൻ്റെ പിന്നാലോട്ട് നമ്മൾ നോക്കി എന്ന് പറഞ്ഞാൽ 3 ക്യാമറ നമുക്ക് കാണാൻ കഴിയും. ഈ 3 ക്യാമറയിൽ മെയിൻ ക്യാമറ എന്നത് 12 MP. പിന്നെ കൂടെ വരുന്നത് 5 MP 2 MP ക്യാമറയാണ്. പിന്നെ അതിൻ്റെ വീഡിയോ എടുക്കൽ എന്നത് 1080p നമുക്ക് വീഡിയോ ഫുൾ HDയിൽ കാണാൻ കഴിയും. ഫുൾ HDയിൽ 1080p at 30 FPS അതാണ് ഇതിൻ്റെ ഒരു വീഡിയോൻ്റെ റൈറ്റിംഗ്. പിന്നെ നമുക്ക് സെൽഫി ക്യാമറയിലോട്ട് നോക്കിയാൽ 2 ക്യാമറയാണ് സെൽഫി ക്യാമറയുള്ളത്. പോപ്പപ്പ് ക്യാമറയാണ്. ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ഫോണിലും ഈ ഒരു പോപ്പപ്പ് ക്യാമറ തന്നെയാണ് സെൽഫി ക്യാമറ നമുക്ക് കാണാൻ കഴിയുന്നത്. ഫ്രണ്ടിലെ മെയിൻ ക്യാമറ 16 MP, മറ്റേ ക്യാമറ 2 MP. വീഡിയോ ബാക്കിലത്തെ മാതിരി 1080p at 30 FPS തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസർ എന്നത് ബാക്കിലല്ല, സ്ക്രീനിലുമല്ല. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസർ എന്നത് സൈഡിലാണ്. നമ്മൾ പവർ ഓണാക്കാനും ഓഫ് ആക്കാനും ചെയ്യുന്ന ബട്ടൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു ഇതിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നത്. പിന്നെ ഈ ഒരു ഫോൺ കറുപ്പ് നീലയിലുമാണ് ഉള്ളത്. പിന്നെയാണ് ഇതിൻ്റെ ഏറ്റവും കിടിലൻ ഫ്യൂച്ചറായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഫ്യൂച്ചറാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകൃഷ്ടനാക്കിയത് ഈ ഒരു ഫോണിനെ കുറിച്ച്. അതായത് ഇതിൻ്റെ ബാറ്ററി. ഇതിൻ്റെ ബാറ്ററി എന്നത് 18,000 mAh ബാറ്ററിയാണ്. ഞാൻ ഏത് ഫോണിലും ഇതുവരെ കാണാത്ത ഏറ്റവും കൂടുതൽ ബാറ്ററി ഉള്ള ഫോണായിട്ടാണ് ഈ ഒരു ഫോണിനെ ഞാൻ കണക്കാക്കുന്നത്. ഈ ഒരു 18,000 mAh ബാറ്ററി കൊണ്ട് എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ അപാരം തന്നെയാണ് ഇതിൻ്റെ ബാറ്ററി പവർ. 40 മണിക്കൂറോളം നമുക്ക് ഗെയിം കളിക്കാം, 90 മണിക്കൂറോളം നമുക്ക് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കാം. പിന്നെ 50 ദിവസം വരെ ഈ ഒരു ബാറ്ററി 18,000 mAh ബാറ്ററി നിൽക്കുമെന്നതാണ് അതിൻ്റെ അടുത്ത മനോഹരമായ ഒരു കിടിലൻ ഫ്യൂച്ചർ എന്നത്. പിന്നെ ഇതിൻ്റെ ചാർജിങ് എന്നത് ഫാസ്റ്റ് ചാർജിങ് ആണ്. ചാർജിങ് സമയം എന്നത് 9 മണിക്കൂറാണ്. പക്ഷേ ഈ ഒരു ഫോൺ എനിക്ക് തോന്നുന്നത് നല്ലൊരു ഫോണായിട്ടാണ്. കാരണം 9 മണിക്കൂർ ചാർജ് ചെയ്തിട്ട് 18,000 mAh 50 ദിവസം സ്റ്റാൻഡ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ഒരു ഫോൺ ഇറങ്ങുന്നതിനെ പറ്റി ഞാൻ സെർച്ച് ചെയ്തപ്പോൾ, ഞാൻ അന്വേഷിച്ചപ്പോൾ അത് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു ഫോണിനെ കുറിച്ച് അറിയുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഈ ഒരു ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും മനോഹരമായ, ഏറ്റവും അടിപൊളി ഫ്യൂച്ചർ ഏതാണെന്ന് നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് പുതിയ പ്രേക്ഷകരാണെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫൈ ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു മനോഹരമായ ഫോണിനെക്കുറിച്ചും അടുത്തൊരു ടെക്നോളജി വാർത്തയെക്കുറിച്ചും അറിയാം.